ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, ഹൗ ആർ യു? ഓൾ ആർ ഫൈൻ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓക്കെ, ഇന്നത്തെ അസംബ്ലി നമുക്ക് തുടങ്ങിയാലോ. ഡു യു നോ മീ? ടീച്ചറിനെ അറിയാമോ എല്ലാവർക്കും? ഐ ആം യുവർ മിനി മാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് അസംബ്ലി തുടങ്ങുമ്പോൾ? പ്രേയർ അല്ലേ. പ്രേയർ പറയുമ്പോൾ എന്താണ്? ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, ക്ലോസ് യുവർ ഐസ്, കൈകൂപ്പി നിൽക്കുക. പ്രേയർ കേൾക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളും പ്രേയർ പറയുക. പറയുക അല്ല, പാടുക കേട്ടോ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ, സത്യമേ ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേ. നെക്സ്റ്റ്, തോട്ട് ഓഫ് ദ വീക്ക്. ടീച്ചർ എന്താ പറഞ്ഞിരുന്നത്? വിദ്യാധനം സർവധനാൽ പ്രധാനം. എന്താണ് വിദ്യാധനം സർവധനാൽ പ്രധാനം? നമുക്ക് ആദ്യം പോലെ ഒന്ന് പറഞ്ഞാലോ. നമ്മൾ ഇതുവരെ പഠിച്ച തോട്ട് ഓഫ് ദ വീക്ക്. ഓക്കെ, തോട്ട്സ് ഓഫ് ദ വീക്ക് ഏതൊക്കെയാണ്? ഗോഡ് ഈസ് ലവ്, ഹെൽത്ത് ഈസ് വെൽത്ത്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്, റെസ്പെക്ട് അവർ എൽഡേഴ്സ്, തിങ്ക് ബിഫോർ യു ലീപ്, നോ പെയിൻ നോ ഗെയിൻ, വിദ്യാധനം സർവധനാൽ പ്രധാനം. ഒന്നുകൂടെ, ഗോഡ് ഈസ് ലവ്, ഹെൽത്ത് ഈസ് വെൽത്ത്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്, റെസ്പെക്ട് അവർ എൽഡേഴ്സ്, തിങ്ക് ബിഫോർ യു ലീപ്, നോ പെയിൻ നോ ഗെയിൻ, വിദ്യാധനം സർവധനാൽ പ്രധാനം. വാട്ട് ഡേ ഈസ് ടുഡേ? ടുഡേ ഈസ് ഫ്രൈഡേ, 23rd July 2021. എന്താണ്? 23rd July 2021. നെക്സ്റ്റ്, വൺ വേർഡ് വൺ സെൻറ്റൻസ്. ടുഡേസ് വൺ വേർഡ് ഈസ് റീഡ്. റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കുക അല്ലേ. ഐ റീഡ് സ്റ്റോറീസ്. ഞാൻ സ്റ്റോറീസ് വായിക്കാറുണ്ട്, കഥകൾ അല്ലേ. ഐ റീഡ് മൈ ബുക്ക്. ഞാൻ എൻ്റെ ബുക്ക് വായിക്കാറുണ്ട് അല്ലേ. നിങ്ങളെല്ലാവരും വായിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾ റീഡ് ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, നൗ പ്ലഡ്ജ്. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, സ്ട്രെച്ച് യുവർ റൈറ്റ് ഹാൻഡ് ഫോർവേഡ്, നൗ പ്ലഡ്ജ്. ടീച്ചർ പറയുന്നതിനോടൊപ്പം പറയുക. ടീച്ചർ നിർത്തി നിർത്തിയാണ് അതുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വേരിഡ് ഹെറിറ്റേജ്, ഐ ഷാൽ ഓൾവേസ് സ്ട്രൈവ് ടു ബി വർത്തി ഓഫ് ഇറ്റ്, ഐ ഷാൽ ഗിവ് മൈ പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ഓൾ എൽഡേഴ്സ് റെസ്പെക്ട് ആൻഡ് ട്രീറ്റ് എവരി വൺ വിത്ത് കർട്സി, ടു മൈ കൺട്രി ആൻഡ് മൈ പീപ്പിൾ ഐ പ്ലെഡ്ജ് മൈ ഡിവോഷൻ, ഇൻ ദർ വെൽബീയിങ് ആൻഡ് പ്രോസ്പിരിറ്റി അലോൺ ലൈസ് മൈ ഹാപ്പിനെസ്. ജയ് ഹിന്ദ്. ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു? തോട്ട് ഓഫ് ദ വീക്ക് പറഞ്ഞു, ഡേ പറഞ്ഞു അല്ലേ, ഡേറ്റ് പറഞ്ഞു, മന്ത് പറഞ്ഞു, പിന്നെ എന്താണ്? വൺ വേർഡ് വൺ സെൻറ്റൻസ് ദെൻ പ്ലെഡ്ജ്.
ഓക്കെ, ടീച്ചറിന് വേറൊരു കാര്യം കൂടെ പറയാം. 26th Monday, അതായത് 26th തിങ്കളാഴ്ച നമ്മൾ റെഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടീച്ചർ അതിൻ്റെ ഒരു മെസ്സേജ് നാളെ ഇടും. ഇന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞു നിങ്ങളോട്. ഇന്ന് തന്നെ ടീച്ചർ എൻ്റെ മെസ്സേജ് ഇടും. ടീച്ചർ ഇപ്പോൾ ടീച്ചർ അതൊന്ന് നിങ്ങളോട് പറയുക, നേരത്തെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. എന്താണ് കളർ ഡേ? നിങ്ങൾക്കറിയാം, മുമ്പ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ LKG അല്ല ടീച്ചർ പറയുന്നത്, അത് UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ്സ്, അവർക്കെല്ലാം അറിയാം എന്താണ് കളർ ഡേ. അപ്പോൾ LKGയിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ്. ബാക്കിയുള്ളവരും അതെ, കളർ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിൽ ഒരു വെനസ്ഡേ സാധാരണ നടത്തുന്ന ഒരു കളർ ഡേ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം, നമുക്ക് റെഗുലർ ക്ലാസ് അല്ലല്ലോ ഓൺലൈനിൽ, അപ്പോൾ നമുക്ക് മൺഡേ ആ കളർ ഡേ നടത്താം. ഇപ്രാവശ്യത്തെ ആ കളർ എന്ന് റെഡാണ്, റെഡ് ഡേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളേഴ്സിനെ കുറിച്ച്, നിറങ്ങളുടെ കുറിച്ച് ഒരു അറിവ്, ഒരു അവെയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡേ വെക്കുന്നത്. ഇനി ഒരു ഇപ്രാവശ്യം റെഡ് ഡേ, നെക്സ്റ്റ് മന്ത് ഗ്രീൻ ഡേ, ഇങ്ങനെ ആയിരിക്കും ഓരോ ഇതിന് ഓരോ ഡേ. അങ്ങനെ എല്ലാ കളേഴ്സിനും, ഏകദേശം എല്ലാ കളേഴ്സുമുള്ള ഒരു കളേഴ്സും വെച്ചുള്ള ഡേ, കളർ ഡേ നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പോൾ റെഡ് ഡേ എന്ന് പറയുമ്പോൾ ചിലർക്ക് നല്ല പ്യുവർ റെഡ് കളർ കാണും, ചിലർക്ക് കുഴപ്പമില്ല. ചിലർ പറയും ഇനി റെഡ് ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും, അത് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർ ഇപ്പോൾ ചില തന്നെ ഫ്രോക്കോ അല്ലെങ്കിൽ ഷർട്ടിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് റെഡ് ഉള്ളതാണെങ്കിലും മതിയാകും. അല്ല, അതിനുവേണ്ടി ഈ ഇന്നത്തെ ഈ കാലത്ത്, ഈ സമയത്ത് ഇനി അത് മേടിക്കാൻ വേണ്ടി ആരും പുറത്തോട്ടൊന്നും പോകേണ്ട. നമ്മുടെ ഉള്ള ഡ്രസ്സ് എവിടെയെങ്കിലും ഒരു റെഡാണെങ്കിലും മതി, അതിട്ടുകൊണ്ടുള്ള ഫോട്ടോ എടുക്കുക. പിന്നെ എന്താണ് റെഡ് കളർ ഒബ്ജെക്ട്സ് എന്ന് പറഞ്ഞപ്പോൾ റെഡ് വെജിറ്റബിൾ, എന്താണ് റെഡ് വെജിറ്റബിൾ, ടൊമാറ്റോ. റെഡ് ഫ്രൂട്ട് എന്താണ്, ആപ്പിൾ. പിന്നെ നമ്മൾ റെഡ് ചില്ലി, മുളകുണ്ടല്ലോ. ഇങ്ങനത്തെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച്, പിന്നെ നിങ്ങൾക്ക് കളറും ചെയ്യാൻ ടൊമാറ്റോ, ആപ്പിൾ ഇതൊക്കെ കളർ ചെയ്തിട്ട് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു പേപ്പറിൽ കളർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എല്ലാം എടുത്തിടാം. അപ്പോൾ ടീച്ചേഴ്സും അതുപോലെ അന്ന് റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരും. പിന്നെ ഗൂഗിൾ മീറ്റിൽ, അന്ന് നമ്മൾ എന്ന് നമ്മൾ യൂണിഫോമാണ് ഇടുന്നത്, പക്ഷെ അന്നത്തെ മൺഡേ നമുക്ക് ഗൂഗിൾ മീറ്റിൽ എല്ലാവരും റെഡ് ഡ്രസ്സിട്ട് കൊണ്ടുവന്നിരുന്നു. ഡ്രസ്സ്, റെഡ് ഡ്രസ്സും നിങ്ങൾ കാണിക്കുന്ന ഓരോ ഒബ്ജെക്ട്സൊക്കെ ടീച്ചർ പറഞ്ഞില്ലേ, അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കൊണ്ടുവന്ന് കാണിക്കാം. നല്ല രസമായിരിക്കില്ലേ അത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരും റെഡ് കളർ ഡ്രസ്സ്, ടീച്ചേഴ്സ് റെഡ് കളർ ഡ്രസ്സ്, നല്ല ഭംഗിയായിരിക്കില്ലേ എല്ലാവരും? ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിരിക്കുക. നിങ്ങൾ വരച്ച കളർ എന്താണെങ്കിലും വരച്ചു അതെല്ലാം കൊണ്ടുവരിക. എന്തെങ്കിലും ഒബ്ജെക്ട്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. അപ്പോൾ എല്ലാവരും ഓക്കെ, എല്ലാവരും ഹാപ്പിയാണല്ലോ. ടീച്ചർ ഇന്ന് എൻ്റെ ഒരു മെസ്സേജ് ഇടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അസംബ്ലി. ഇനി ടീച്ചറിന് വേറെ ഒന്നും പറയാനില്ല, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അസംബ്ലി വൈൻഡ് അപ്പ് ചെയ്യാം. അസംബ്ലി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ടീച്ചർ പറയാതെ തന്നെ നാഷണൽ ആന്തം അവർ. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, എല്ലാവരും എണീറ്റ് നിൽക്കൂ, എന്നിട്ട് നാഷണൽ ആന്തം, നമ്മുടെ ദേശീയഗാനം ആലപിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങളും അത് പാടണം. ഓക്കെ, നൗ നാഷണൽ ആന്തം, ജനഗണമന. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ, തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ബൈ മൈ ചിൽഡ്രൻ. ഓക്കെ.